ഏവർക്കും നവനീത നമസ്കാരം. കട്ടിംഗ് ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന ഇവിടുത്തെ സുഡാപി ഭീകരന്മാർക്കും അല്ലെങ്കിൽ ഡി എം കെ അടക്കമുള്ള ഈ രാജ്യത്തെ പ്രതിപക്ഷ പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾ, അങ്ങനെ പറയാനുള്ളൂ, കാരണം അതൊരു ദേശീയ പാർട്ടിയായിട്ടുള്ള സംവിധാനമൊന്നുമല്ല, തമിഴ്നാട്ടിൽ മാത്രം മുതിർന്നു നിൽക്കുന്ന ഒരു സംവിധാനം. ഈ രാഷ്ട്രീയ പാർട്ടി വർഷങ്ങളായിട്ട് തന്നെ എവിടെ ഹിന്ദു സമാജം സംഘടിക്കുന്ന രീതിയിലുള്ള ഏത് പ്രവർത്തനം ഉണ്ടായാലും അതിനെതിർത്തുകൊണ്ട് ഇസ്ലാമിക മതമൗലികവാദികളെ പിന്തുണക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അഴിമതിയുടെ കൊടുമുടി തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഈ കാലയളവ് വരെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഉദാഹരണമാണ് 2001 ജൂൺ മാസം 30-ാം തീയതി ഡി എം കെയുടെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ജയലളിതയായിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ അവരുടെ ഈ ഡി എം കെയുടെ കരുണാനിധിയെ അഴിമതി കേസിൽ പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പല ദേശീയ മാധ്യമങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല്, അമിത്ഷാ വന്ന് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം മധുര വിമാനത്താവളത്തിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിനിടയിൽ അവിടെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 30 മിനിറ്റോളം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് അവിടെ കറണ്ട് കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് സംസ്ഥാന സർക്കാരിന്റെയും അവിടുത്തെ മുഖ്യമന്ത്രിയുടെയും കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന ഒരു അപമാനിക്കൽ തന്നെയായിരുന്നു. അപ്പോ ഉടനടി തന്നെ അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു പ്രതികരണം ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂരത്തെ ജയരാജൻ നടത്തിയ പോലെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് സിബിഐക്കാരുടെ മുന്നിൽ നെഞ്ചുവേദന അഭിനയിച്ചുകൊണ്ട് തലകറങ്ങി വീഴുകയും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി എനിക്ക് വയ്യാത്ത ആളാണ്, ഹാർട്ട് പേഷ്യന്റ് ആണ്, കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനുഷിക പരിഗണന കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഹർജി നൽകിയത്. അപ്പൊ അതുപോലെ മറ്റൊരു സംഭവം, വളരെയധികം ഗുരുതരമായിട്ടുള്ള സംഭവം ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരിക്കുകയാണ്. സെന്തിൽ ബാലാജി എന്ന് പറയുന്ന അവിടുത്തെ വൈദ്യുതി മന്ത്രിയെ ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഇ ഡിയെ കണ്ടു കഴിഞ്ഞാൽ ഭയമാണല്ലോ. ഇ ഡി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൈയും കാലും മറക്കുന്ന ഒരു അവസ്ഥയാണ്. അഴിമതി വീരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്ന ആളുകള്, സംസ്ഥാനം ഭരിക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ള എല്ലാവർക്കും ഇ ഡി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഭയമാണ്. കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇ ഡി വിടും. മടിയിൽ കനവില്ലെങ്കിൽ പിന്നെന്തിനാണ് പിണറായി വിജയൻ പറയുന്നത് പോലെ ഈ ഏത് ഇ ഡിയാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഒരു ഇ ഡിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി മടിയിൽ കനമുള്ള ആളാണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അണ്ണാ DMK മന്ത്രിയായിട്ട് MLA മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് സെന്തിൽ ബാലാജി. വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. നല്ല തരത്തിൽ അഴിമതി, അവിടുത്തെ KSRTC ജീവനക്കാർക്ക് ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ കാശ് പിഴിഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. ഇതുപോലെ പല അഴിമതി ആരോപണങ്ങളുള്ള ഈ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അണ്ണാമല അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന സ്റ്റാലിൻ, DMK നേതാവായിട്ടുള്ള സ്റ്റാലിൻ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അഴിമതി നടത്തിയിട്ടുള്ള കാശിന്റെ എണ്ണമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇപ്പോ തമിഴ്നാട് BJP ഘടകം പുറത്തുവിട്ടുണ്ട്. അപ്പോ ഇത് വിടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല്, ഈ സെന്തിൽ ബാലാജി ഇ ഡി അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഉടൻ തന്നെ നെഞ്ചുവേദനയുമായിട്ട് തലകറങ്ങി വീണ് തനിക്ക് എത്രയും പെട്ടെന്ന് സർജറിക്കായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് താൻ പോകും, എന്റെ ജീവന് തന്നെ വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുന്ന ഒരു അസുഖത്തിലാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് സെന്തിൽ ബാലാജി ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ പോലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് DMK ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. DMK മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലൊക്കെ വന്ന് കണ്ട ഒരു സാഹചര്യം കൂടി ഇന്നുണ്ടായിരുന്നു. വളരെ നാടകീയമായിട്ടുള്ള രംഗമാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് BJP ദേശീയ നേതൃത്വവും കേന്ദ്ര സർക്കാരവും ഇതുപോലെ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവും. DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തമിഴ്നാട്ടിലുള്ള സ്വാധീനത്തിലൊന്നും ഒരു സംശയവും ഇവിടെ ആർക്കുമില്ല. പക്ഷെ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന BJP സംബന്ധിച്ച് DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കള്ളത്തരങ്ങൾ, അഴിമതി എല്ലാം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കേണ്ട സാഹചര്യം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അപ്പൊ DMK എത്ര അഴിമതി നടത്തിയാലും അത് ഇനി ഒളിച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്ര BJP ആണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP യോടൊപ്പം തന്നെ
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സിംഹക്കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഇന്ന് തമിഴ്നാടിന്റെ ഈ അഴിമതി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ പൊളിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ സ്വാധീനം എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഡി എം കെക്ക് ഇപ്പോ അണ്ണാ ഡി എം കെ ഒന്നല്ല അവിടെ ഒരു പ്രതിസന്ധി. തമിഴ്നാട്ടിൽ വെറും 4 സീറ്റ് മാത്രം, വെറും 4 സീറ്റ് മാത്രമുള്ള ബി ജെ പി ആണ് ഇപ്പോ തമിഴ്നാട്ടിൽ ഡി എം കെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണം, അതിന്റെ കാരണം എന്താണ്? നമ്മള് എ ഐ ഡി എം കെ അവിടെ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുമായിട്ടാണല്ലോ അംഗം വെട്ടേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ടായിരിക്കുന്നുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവിടെ എ ഐ ഡി എം കെ ആയിട്ട് അല്ലെങ്കിൽ അണ്ണാ ഡി എം കെ ആയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന പ്രശ്നം, പ്രധാനമായിട്ട് കൊമ്പ് കോർക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായിട്ട്. അതിന്റെ മുഖ്യ കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ കുപ്പുസ്വാമിയാണ്. അദ്ദേഹം ഐ പി എസ് ഉദ്യോഗസ്ഥനെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പോലീസ് സർവീസിൽ നിന്ന് സ്വന്തമായിട്ട് പിന്മാറി പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിക്കൊണ്ട് തമിഴ്നാട്ടിലെ ജനതയുടെ പുരോഗമനവാദത്തിന് വേണ്ടി ദേശീയ ജനതയാണ് തങ്ങളെന്ന്, വെറും തമിഴർ മാത്രമല്ല നമ്മളിവിടുത്തെ ദേശീയ ജനതയാണ് എന്നുള്ള ഒരു വിഷയം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അണ്ണാമലൈ എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്, സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അഴിമതി ആരോപണങ്ങൾ അണ്ണാമലൈക്കെതിരെ വന്ന സമയത്ത് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു വാച്ച് വിഷയത്തിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജി നടത്തിയിരുന്ന ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു അനാവശ്യ വിവാദം, ആ വിവാദത്തെ പൊളിച്ചടക്കിക്കൊണ്ട് താൻ ഈ വാച്ച് വാങ്ങിച്ചതിന്റെ എല്ലാ ബില്ലടക്കം പൊക്കി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അണ്ണാമലയുടെ ഭാഗത്തുണ്ടായി. പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഡി എം കെയുടെ നേതാക്കന്മാരുടെ സ്വത്ത് വകകൾ ഒന്ന് കാണിച്ചു തരും, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരും, നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന കാറിന്റെ വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അണ്ണാമലൈ പുറത്തു കൊണ്ടുവരാനും അതിനെതിരെ കൃത്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ അണ്ണാമലയുമായിട്ട് നേരിട്ട് കൊമ്പ് കോർക്കുകയും ചെയ്ത വ്യക്തിയാണ് സെന്തിൽ ബാലാജി. അപ്പൊ സെന്തിൽ ബാലാജിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നെഞ്ചുവേദനയ്ക്ക് കാരണം, യഥാർത്ഥത്തിൽ കാരണക്കാരനായിരിക്കുന്നത് അണ്ണാമലയാണ്. അണ്ണാമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അംഗം കുറിക്കലിന് തയ്യാറായി മുന്നോട്ട് വന്ന പോരാളിയായിട്ടുള്ള ഈ സെന്തിൽ ബാലാജി ഇപ്പോൾ പൂർണ്ണമായിട്ട് കീഴടങ്ങിക്കൊണ്ട് തമിഴ്നാട്ടിലെ ജനതയുടെ മുന്നിൽ ഒരു അപഹാസ്യനായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്നലെ വരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഈ വ്യക്തി പെട്ടെന്ന് തന്നെ ഇ ഡി വന്ന് പൊക്കാൻ വന്ന സമയത്ത് നെഞ്ചുവേദനയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തെലുങ്കാന യിലും ഇപ്പോ തെലങ്കാനയിലെ പ്രധാനപ്പെട്ട എം പിമാരുടെയും എം എൽ എമാരുടെയും ബി ആർ എസിന്റെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന പോലെ ഇ ഡിയുടെ അന്വേഷണവും ഊർജിതമായിട്ടുള്ള റെയ്ഡും എല്ലാം ഇന്നും ഇന്നലെയൊക്കെയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാരണങ്ങളുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയുടെ മകളടക്കം വലിയ രീതിയിലുള്ള ഇതുപോലെ അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് അഴിമതി നടത്തുന്ന ആളുകളെ ജയിലിൽ ഇടുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ ഘട്ടം ഇങ്ങനെ ആരംഭിച്ചിട്ട് ഉള്ളൂ, അതൊരിക്കലും അവസാനിച്ചിട്ടില്ല. 2024 ബി ജെ പി തന്നെ അധികാരത്തിൽ വരുന്നതോടുകൂടി ഇവന്മാരുടെയൊക്കെ ഈ അഴിമതി സിംഹാസനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ചടക്കി അത് ജയിലിൽ കൊണ്ട് ഇടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.